ഹലോ എഗൈൻ, വെൽക്കം ടു മൈ ചാനലിൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ഹാക്ക് അല്ലെങ്കിൽ സിമ്പിൾ ഒരു ബ്യൂട്ടി ടിപ്പ് പറയാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ദിസ് ഈസ് മസ്റ്റ് ബൈ ഓയിലി സ്കിൻ ഓർ കോമ്പിനേഷൻ സ്കിൻ ടൈപ്പുകാർക്ക് ഈ വീഡിയോ ഏറ്റവും ബെനഫിഷ്യൽ ആകും എന്ന് ഞാൻ ഉറപ്പ് തരാണ്. ബിക്കോസ് എൻ്റെ ഒരു കോമ്പിനേഷൻ ടൈപ്പ് ഓഫ് സ്കിന്നാണ്, ഇടയ്ക്ക് അത് ഭയങ്കര ഓയിലി ആയിട്ട് പോകാറുണ്ട്. ഇടയ്ക്ക് അതൊരു എന്താ പറയുക, ഒരു ഡ്രൈ സ്കിൻ പോലെ ആവുന്ന ഒരു സ്കിന്നാണ്. ദാറ്റ് മീൻസ് ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്, പക്ഷെ മോസ്റ്റ് ഓഫ് ദ ടൈം എൻ്റെ ഓയിലി ആവാറാണ് ചെയ്യാറ് കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ട്രൈ ഔട്ട് ചെയ്യുമ്പോൾ കൂടുതലും ഓയിലി അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിന്ന് ആർക്ക് കൂടുതൽ ബെനഫിഷ്യൽ ആവുന്ന കാര്യങ്ങളായിരിക്കും എൻ്റെ ഒരു എല്ലാ ബ്യൂട്ടി ടിപ്സിലോ അല്ലെങ്കിൽ കാര്യങ്ങളിലൊക്കെ വരിക. ഞാൻ ബാക്കിയുള്ളവരുടെയും കൂടി ആഡ് ചെയ്യാനായിട്ട് എന്തായാലും പരിശ്രമിക്കുന്നതായിരിക്കും. ബട്ട് ദിസ് ഇസ് മസ്റ്റ് വാച്ച് ബൈ ഓയിലി ഓർ കോമ്പിനേഷൻ സ്കിൻ ഗൈസ്. ബട്ട് ദിസ് ക്യാൻ ബി ട്രൈ ഔട്ട് ബൈ എവ്രി വൺ. എല്ലാവർക്കും ഇത് ഒരുപോലെ തന്നെ വർക്കൗട്ട് ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇത് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭയങ്കരമായിട്ട് പെയിൻഫുൾ ആയിട്ട് പിമ്പിൾസ് വരുന്ന ആൾക്കാർക്ക് പോലും ഇത് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. കാരണം എൻ്റെ ഒരു സ്കിന്നിൽ ഭയങ്കരമായിട്ട് പിമ്പിൾസ് വരുന്ന ഒരു സ്കിന്നാണ്. ഇടയ്ക്കിടയ്ക്ക് പിമ്പിൾസ് വന്ന് പോയില്ലെങ്കിൽ സമാധാനം ആവില്ല, അങ്ങനത്തെ ഒരു സ്കിന്നാണ് എൻ്റെ. അപ്പോൾ എന്ന് പറഞ്ഞാൽ അത് വരുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പെയിൻഫുൾ ആണ്. അപ്പം ഞാൻ ട്രൈ ഔട്ട് ചെയ്യുന്ന ഒരു പാക്കാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ആൻഡ് നമുക്ക് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് വേണ്ടു. ഇതിന് ഭയങ്കരമായിട്ടുള്ള കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നുമല്ല, വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള രണ്ട് സാധനങ്ങളാണ്. അപ്പം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഈ രണ്ട് സംഭവങ്ങളാട്ടോ. ഞാനിവിടെ എടുക്കുന്നത് നമ്മുടെ ആപ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ് വാട്ടറാണ്. നിങ്ങൾക്ക് ഏത് റോസ് വാട്ടർ വേണമെങ്കിലും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള റോസ് വാട്ടർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് പൗണ്ട്സിൻ്റെ പൗഡറാണ് കേട്ടോ. ഞാൻ പൗണ്ട്സിൻ്റെ പൗഡറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, കാരണം റിസൾട്ട് ഇതിൽ നിന്നാണ് എനിക്ക് കുറച്ചും കൂടി കൂടുതൽ ബെറ്ററായിട്ട് കിട്ടിയേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പൗണ്ട്സിൻ്റെ പൗഡർ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ആവശ്യത്തിനുള്ള റോസ് വാട്ടർ ഒഴിക്കുക. അതുപോലെ തന്നെ പൗഡർ നന്നായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. പുകയൊക്കെ വരുന്നുണ്ട്, പൗഡർ ഇടുന്നതിൻ്റെ പുകയാണ്. അത്യാവശ്യം നല്ലോണം ഇട്ട് കൊടുക്കണം നമ്മൾ പൗഡർ, കാരണം നല്ല ഇതിൽ എന്താ പറയുക, ഭയങ്കര ലിക്വിഡി ആവരുത് കണ്ടോ. ഇത്രയും ഇതാക്കിയിട്ടും നമുക്ക് കുറച്ച് എന്താ പറയുക, ലിക്വിഡ് ആയിട്ടിരിക്കണേ, അത്രയും ലിക്വിഡ് ആവണ്ട. ഇങ്ങനെ ഒരു പേസ്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടണം കേട്ടോ. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി വന്നിട്ട്, ഒരു ക്രീം കൺസിസ്റ്റൻസി. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി വന്നിട്ട്. ഇതൊന്ന് ഇനി നമ്മൾ ഇത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി, ഇതിനി നമ്മൾ അപ്ലൈ ചെയ്യാം കേട്ടോ ഫേസിൽ. അപ്പം ഞാൻ മുടിയൊക്കെ കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ മുഖമൊക്കെ കഴുകി വന്നിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളിത് ഫേസ് മൊത്തത്തിൽ നമ്മളിടാം. ഞാൻ എന്ത് ഫേസ് പാക്കും മാസ്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഐ പാർട്ടൊന്നും അങ്ങനെ മാറ്റി നിർത്താറില്ല, കാരണം നമ്മൾ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കൂടി ഉൾപ്പെടുന്ന ഒരു സംഭവം ആയതുകൊണ്ട് ഞാൻ അങ്ങനെ മാറ്റാറൊന്നുമില്ല കേട്ടോ. പിന്നെ ഇത് ഇടുമേ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഭയങ്കരമായിട്ടൊരു ബേണിങ് സെൻസേഷൻ നമുക്കുണ്ടാവും, അതോ ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. ഇത് ഞാൻ എൻ്റെ അമ്മയ്ക്കും പരീക്ഷിച്ചിട്ടുള്ളതൊക്കെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും, അത് പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും അത് ഓക്കെ ആയിക്കോട്ടോ. പിന്നെ ദിസ് ഇസ് വെരി ഗുഡ് ഫോർ എന്താ പറയുക, ഓയിലി സ്കിന്നുകാർക്ക് ഇത് ഭയങ്കര അടിപൊളി പാക്കാണ് കേട്ടോ. കാരണം പൗഡർ എന്ന് പറയുന്നത് നമ്മളുടെ എക്സസ് ഓയിൽ വലിച്ചെടുക്കുക തന്നെയാണ് അത് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഒരു അടിപൊളി സംഭവമാണ്. അതുപോലെ തന്നെ പിമ്പിൾസൊക്കെ ഇപ്പോഴും വരുന്ന ഒരാൾക്കാർക്കാണെങ്കിൽ ഇത് അടിപൊളിയാണ്. കാരണം എൻ്റെ പിമ്പിൾസ് വന്നിട്ട് ഞാനിത് ട്രൈ ഔട്ട് ചെയ്തത്, എൻ്റെ പിമ്പിൾസ് ഇപ്പോൾ നല്ലോണം കുറവുണ്ട്. കാരണം നമ്മുടെ ഫേസിലുള്ള ഒരു എക്സസ് ഓയിൽ അത് വലിച്ചെടുക്കുമ്പോൾ നമ്മുടെ പിമ്പിൾസും ഒന്ന് ഡൗൺ ആവും. അപ്പോൾ അതുകൊണ്ട് ഇതെനിക്ക് നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുള്ള സംഭവം ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആഫ്റ്റർ റിസൾട്ട് ഞാൻ കാണിച്ചു തരാവേ. സി, ഇതാണ് നമ്മുടെ റിസൾട്ട് വന്നിട്ട്. നല്ല ഫ്രഷ് ലുക്ക് തരും നമ്മുടെ എക്സസ് ഓയിലൊക്കെ. അതെ,
നല്ല രീതിയിൽ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനത് കുറച്ച് ദിവസമായി ട്രൈ ഔട്ട് ചെയ്യുന്നു കേട്ടോ, ഞാൻ കുറച്ച് ദിവസമായി ചെയ്യുന്നു. അത് കാരണം പിമ്പിളൊക്കെ ഒന്ന് അവിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ള പിമ്പിളാണ് എൻ്റെ ഫേസിൽ ഉണ്ടാവാറ്. അതൊക്കെ നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാനത് ട്രൈ ഔട്ട് ചെയ്തിട്ടുള്ള എൻ്റെ റിസൾട്ടാണ് ഞാൻ പറയുന്നത്. ട്രൈ ഔട്ട് ചെയ്യാണ്ട് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു റിസൾട്ട് കിട്ടിയതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. പിന്നെ പെട്ടെന്ന് നമ്മുടെ ഫേസിനൊക്കെ ഒന്ന് ഫ്രഷ് ആക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബ്രൈറ്റൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓയിലി സ്കിൻ ആരൊക്കെ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഒരു പുകച്ചിലൊക്കെ ഉണ്ടാവുമെങ്കിലും അത് കുറച്ച് കഴിയുമ്പോഴേക്കും മാറിക്കോളൂ കേട്ടോ. സംഭവം കിടുവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും മസ്റ്റ് ട്രൈ. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ അത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് കമൻറ്റ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അതിന് കമൻറ്റ് ചെയ്യുക, അത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കത് എൻ്റെ എന്തെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് വർക്കൗട്ട് ആവണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനത് ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.